നമസ്കാരം, മലയാള വാർത്തയിലേക്ക് സ്വാഗതം. വളരെയധികം ഹൃദയഭേദകമായ ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിടവാങ്ങിയെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നുവെന്ന വാർത്തകളായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാം ഇവരും കേട്ടിട്ടുണ്ടായിരുന്നത്. ശ്വാസകോശത്തിൽ അണുബാധയെ തുടർന്നായിരുന്നു അദ്ദേഹം ദില്ലി എയിംസിൽ ചികിത്സയിലായിരുന്നത്. 72 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ന്യൂമോണിയയെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചതായി നിലവിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്രയും ദിവസം വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ അദ്ദേഹത്തെ ICU പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. മുതിർന്ന നിരവധി നേതാക്കളാണ് അനുസ്മരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടക്കം പ്രമുഖ നേതാക്കൾ ഇതിനോടകം തന്നെ അനുസ്മരണം പങ്കുവച്ചിട്ടുണ്ട്. യെച്ചൂരിയെ ഡൽഹി എയിംസ് ആശുപത്രിയിൽ ശ്വാസകോശ അണുബാധയെ തുടർന്ന് വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘമായിരുന്നു ചികിത്സിച്ച് പോന്നിരുന്നത്. എയിംസിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 19 അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ഇദ്ദേഹത്തെ ദേശീയ ജനറൽ സെക്രട്ടറിയായി 2015 പാർട്ടി കോൺഗ്രസ് തിരഞ്ഞെടുക്കുകയായിരുന്നു. പാർട്ടിയുടെ പാർലമെന്ററി ഗ്രൂപ്പ് നേതാവ് കൂടിയാണ് അദ്ദേഹം. 1952 ഓഗസ്റ്റ് 12 തെലുങ്ക് സംസാരിക്കുന്ന ആന്ധ്ര ബ്രാഹ്മണ ദമ്പതികളായിട്ടുള്ള സർവേശ്വര സോമായ ജുല യെച്ചേരിയുടെയും കൽപ്പാക്കത്തിൻ്റെയും മകനായിട്ടാണ് മദ്രാസിൽ അദ്ദേഹം ജനിച്ചത്. അച്ഛൻ ആന്ധ്രാപ്രദേശ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ എഞ്ചിനീയറായിരുന്നു. അമ്മ സർക്കാർ സർവീസിലും. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നും ഡിഗ്രി കരസ്ഥമാക്കി. 1975 JNUവിൽ നിന്നും എക്കണോമിക്സിൽ ബിരുദാനന്ത ബിരുദവും സ്വന്തമാക്കി. പത്രപ്രവർത്തകയായിട്ടുള്ള സീമ ക്രിസ്റ്റിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.